വേണ്ടിയാണ് അവൻ്റെ ജീവിതയാത്രയ്ക്ക് അനുകൂലമായി നിൽക്കുന്നതും തടസ്സമായി നിൽക്കുന്നതെന്നും അവൾ പറഞ്ഞിട്ടുണ്ട്. യാന്ത്രിക പ്രകൃതിയുടെ അടിസ്ഥാനം അവൻ്റെ ഇച്ഛാശക്തിയാണോ അതോ കർമ്മങ്ങളാണോ? അടിസ്ഥാനപരമായി ഇതിനായിട്ട് ഒന്ന് തന്നെയാണ്. ഈ കർമ്മങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ കർമ്മങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ ഇച്ഛ കൊണ്ടല്ല. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കണ്ണാടി വെച്ചുകൊണ്ടാണ് കണ്ണ് പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടാണ് കണ്ണ് കണ്ടത് എന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന കുറേ വിചാരങ്ങളും കുറേ കർമ്മങ്ങളും കുറേ രീതികളും ഒക്കെ തന്നെയാണ്. അപ്പൊ ഇച്ഛാശക്തിയും കർമ്മവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അവരെ ശ്രദ്ധി ഇച്ഛാശക്തി എന്തോ പ്രവർത്തിച്ചപ്പോഴാണ് കർമ്മം ഉണ്ടാകുന്നത്. ഒരു കവറിനകത്ത് ഒരു കത്തിട്ട് പോയി സ്റ്റാമ്പ് ഒട്ടിച്ചിരുന്നു എന്നുള്ളത് പോലൊരു ബന്ധമാണത്. ആ സ്റ്റാമ്പില്ലാതെ മുന്നോട്ട് പോകില്ല. സ്റ്റാമ്പല്ല അതിന് കാരണം, കത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മതി, ഇച്ഛാശക്തി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് അന്നും അതെ ഇന്നും അതെ ഇച്ഛാശക്തിക്ക് പൂർണ്ണമായ സാധ്യതകളും നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളിൽ നമ്മുടെ ആ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്ന് പോലും വ്യത്യസ്തപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ മോൾഡ് ചെയ്തുകൊണ്ട് വരുന്നതിന് വേണ്ടി നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സൂചന. കാരണം ഒരു വര ചെറുതാക്കുന്നതിന് അടുത്തൊരു വലിയ വര വരച്ചാൽ മതി എന്നുള്ളത്. അപ്പൊ ആ വലിയ വര വരയ്ക്കുക എന്നുള്ളതാണ് കർമ്മത്തിന്റെ സാധ്യത. അതായത് നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കർമ്മം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇച്ഛാശക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒരേപോലെ തന്നെയാണ് കൊണ്ടിരിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. ആന്തരിക പ്രകൃതി രാജേഷ് പറഞ്ഞ പോലെ ആന്തരിക പ്രകൃതി മോൾഡ് ചെയ്തെടുക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ നമുക്ക് രണ്ടും കൂടെ നമ്മൾ ചെസ് കളിക്കാതിരിക്കുകയാണ്. ആ ഒരു അല വെളുത്ത കരുക്കളും കറുത്ത കരുക്കളും ഒരാൾക്കും തരുന്നു, നമ്മളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ ഒരാൾ ജയിക്കുള്ളൂ, ഞാൻ തോറ്റുപോയി. നമ്മളപ്പോ എനിക്കിനി കറുപ്പായതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ ചെസ് ബോർഡ് അങ്ങ് തിരിച്ചു വെച്ചിട്ട് വീണ്ടും കളിച്ചു, വീണ്ടും രാജേഷ് എന്നെ ജയിച്ചു. എന്തുകൊണ്ടാണ് ജയിക്കുന്നത്? ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ താങ്കൾക്കറിയാം. എനിക്ക് അവർ പറഞ്ഞുകൊണ്ട് അത്രയുള്ള വ്യത്യാസം, ഞാൻ വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടിരിക്കും. ഇതുപോലെയുള്ളു ഈ ഇച്ഛാശക്തി അവരവരുടെ കയ്യിൽ കിടക്കുന്ന ഒരു പോയിന്റ് മാത്രമാണ്. അതിനെ ഉപയോഗിക്കാനറിയാം. ഉപയോഗിക്കുന്നവർ ഫലപ്രദമായിട്ട് ജീവിച്ച് പൂർത്തീകരണത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു. നമ്മൾ കാണത്തക്കവണ്ണം ഒന്ന് പെട്ടെന്ന് ഓട്ടപ്പന്തയത്തിൽ ഫിനിഷ് ചെയ്യും പോലെ ഫിനിഷ് ചെയ്ത് കപ്പും വാങ്ങിച്ചിട്ട് പോലെ നോക്കൂല, സമയമെടുക്കും. പക്ഷെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ ഇച്ഛാശക്തി ഉപയോഗിക്കാനുള്ള നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ നടക്കുകയുള്ളൂ. അങ്ങനെ ഇച്ഛാശക്തി പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവുകയും നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടുന്നതായിട്ട്, രക്ഷപ്പെടൽ എന്ന് പറയുന്ന വാക്ക് ചിലപ്പം തെറ്റാണ്, അവയുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മാറി നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാക്കിയിരിക്കാം, ഒരു സാധ്യതയാണ്. എത്രമാത്രം ഫലവത്തായിട്ടൊരു വലിയ വര വരയ്ക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ഇച്ഛാശക്തിയും ബുദ്ധിയും തീർച്ചയായിട്ടും അഭേദ്യമായൊരു ബന്ധമുണ്ട്. ഇച്ഛാശക്തി പലപ്പോഴും നമ്മുടെ വാസനകളാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ബുദ്ധി കൊണ്ടാണ് ആ ഇച്ഛാശക്തിയെ മെരുക്കിയെടുക്കേണ്ടത്. നമുക്കൊരു കാര്യം വേണമോ വേണ്ടയോ എന്നുള്ള തീർച്ചയാക്കൽ എന്ന് പറയുന്നത് ബുദ്ധിയുടെ തീരുമാനമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിക്ക് അതിനെന്തൊരു റോളുണ്ട്, സംശയമില്ല. ബുദ്ധി തീർച്ചയായിട്ടും ബുദ്ധിയുടേതായ ഉപയോഗം അവിടെ ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് പ്രാധാന്യമുള്ള വിഷയം.